ഇപ്പോൾ അഡ്വക്കേറ്റ് കെ അരുൺകുമാർ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ അരുൺകുമാർ, വളരെ കൃത്യമായി തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് താൻ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് എന്നതുമായി ബന്ധപ്പെട്ട് വളരെ വിശദമായാണ് നിയമസഭയിൽ പി വി അൻവർ എം എൽ എ കഴിഞ്ഞ ദിവസം സംസാരിച്ചത്. പക്ഷേ ഇന്ന് വളരെ വിചിത്രമായി തോന്നി വി ഡി സതീശനോട് മാധ്യമങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചോദിച്ചപ്പോൾ പൂർണ്ണമായും ഒഴിഞ്ഞു മാറുന്നൊരു സമീപനമാണ് അദ്ദേഹം സ്വീകരിച്ചത്. നിയമസഭയ്ക്കുള്ളിലെ ബഹുമാനപ്പെട്ട എം എൽ എ പി വി അൻവർ ഉന്നയിച്ച ആരോപണം, ആ ആരോപണം അദ്ദേഹം ആദ്യം മുതൽ അവസാനം വരെ തെളിവുകൾ തന്റെ കൈവശമുണ്ട് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് തന്നെ അതിശക്തമായിട്ട് തന്നെ ഉന്നയിച്ചു. സാധാരണ നിയമസഭയിൽ അത്തരം ആരോപണം വരുമ്പോൾ ആർക്കെതിരായിട്ടാണോ ആരോപണം ഉന്നയിച്ചത് അവർ അത് നിഷേധിക്കും അല്ലെങ്കിൽ തള്ളിക്കളയും. അതുപോലെ ഈ ആരോപണവുമായി ബന്ധപ്പെട്ടുള്ള തെളിവുകൾ നിയമസഭയുടെ മേശപ്പുറത്ത് വയ്ക്കാൻ ആവശ്യപ്പെടും. എന്നാൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഒരു ഘട്ടത്തിൽ പോലും പി വി അൻവർ ഉന്നയിച്ച ആരോപണത്തെ തള്ളിക്കളയുകയോ നിഷേധിക്കുകയോ തെളിവുകൾ ഹാജരാക്കാൻ പറയുകയോ മറുപടി പറയുകയോ ചെയ്തില്ല. അതുതന്നെയാണ് ഇന്ന് പത്രപ്രവർത്തകർ ചോദിക്കുമ്പോഴും അദ്ദേഹം അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന സാഹചര്യമാണ് ഉള്ളത്. പി വി അൻവറെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ കൃത്യമായിട്ടുള്ള തെളിവില്ലാതെ ഒരാൾക്കെതിരെയും അദ്ദേഹം ആരോപണം ഉന്നയിക്കില്ല. ഇതിനു മുമ്പും അദ്ദേഹം ഏതെങ്കിലും തരത്തിൽ ആരോപണം ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ അത് ശക്തമായി തെളിയിക്കുന്ന സാഹചര്യം കേരളത്തിന്റെ പൊതുരാഷ്ട്രീയത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഇതിൽ കൃത്യമായി ഏറ്റവും ആദ്യം തന്നെ തെളിവ് ആവശ്യപ്പെടേണ്ടതും അതുപോലെ ഇത് ശരിയാണോ അല്ലയോ എന്ന് ജനങ്ങൾക്ക് മുന്നിൽ വിശദീകരിക്കാനുള്ള ഉത്തരവാദിത്തം പ്രതിപക്ഷ നേതാവിനുണ്ട്. അദ്ദേഹം അത് ചെയ്യാത്തിടത്തോളം കാലം സംശയത്തിന്റെ കണ്ണുകൾ അദ്ദേഹത്തിനെതിരായിട്ടാണ്. ഈ ആരോപണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത്തരത്തിൽ കേരളയിലിനെ തടസ്സപ്പെടുത്തി കഴിഞ്ഞാൽ, കേരളയിൽ ഇല്ലാതാക്കി കഴിഞ്ഞാൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി ശ്രീ വി ഡി സതീശനെ തെരഞ്ഞെടുക്കാനുള്ള സാഹചര്യം ഒരുക്കാമെന്ന് കോർപ്പറേറ്റുകൾ വാഗ്ദാനം കൊടുത്തതായിട്ടാണ് വിവരങ്ങൾ പുറത്തു വന്നത്. ഏതായാലും 21 എം എൽ എമാരാണ് കോൺഗ്രസിന് വേണ്ടി വിജയിച്ചത്. ആ 21 പേരിൽ 17 എം എൽ എമാരും പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തേക്ക് ശ്രീ രമേശ് ചെന്നിത്തലയാണ് പിന്തുണച്ചതെന്ന് ഉമ്മൻചാണ്ടിയുടെ ആത്മകഥയിൽ തന്നെ കൃത്യമായി സൂചിപ്പിച്ചിട്ടുണ്ട്. 4 പേർ മാത്രമാണ് പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുക്കപ്പെട്ട വി ഡി സതീശനെ പിന്തുണച്ചത്. അപ്പോൾ 21-ൽ 4 സീറ്റ് കിട്ടിയ ആൾ എങ്ങനെയാണ് പ്രതിപക്ഷ നേതാവായി മാറിയത്? 17 സീറ്റ് കിട്ടിയ വ്യക്തി അല്ലെങ്കിൽ 17 പേരുടെ പിന്തുണ കിട്ടിയ വ്യക്തി ഇപ്പോഴും നുറുകുന്ന ഹൃദയവുമായി നമ്മുടെ നിയമസഭയിൽ ഇരിക്കുകയാണ്. അപ്പോ ഇത്തരത്തിലുള്ള സമരത്തിന് ഇത്രയും വലിയ കോഴ വാങ്ങിച്ച് നേതൃത്വം കൊടുത്ത ആളെ മുഖ്യമന്ത്രിയാക്കാൻ ഭൂരിപക്ഷം കിട്ടാത്ത സാഹചര്യത്തിൽ പ്രതിപക്ഷ നേതാവ് ആക്കാൻ വേണ്ടി ശ്രീ കെ സി വേണുഗോപാൽ അടക്കം ഒത്തുകളിച്ചു എന്നതാണ് വ്യക്തമാക്കുന്നത്. അപ്പൊ ഇതിനെല്ലാം മറുപടി പറയേണ്ട ഉത്തരവാദിത്വം ശ്രീ വി ഡി സതീശനുണ്ട്. അദ്ദേഹം എത്ര ഒഴിഞ്ഞു മാറിയാലും ജനങ്ങൾ ഗൗരവത്തോടെയാണ് ഈ വിഷയങ്ങൾ കാണുന്നത്. നിയമപരമായി ഏത് അതോറിറ്റിയുടെ മുന്നിലും ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറുടെ മുന്നിലായാലും തെളിവുകൾ ഹാജരാക്കാൻ കഴിയുമെന്ന് ശ്രീ വി ഡി പി വി അൻവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ തെളിവുകൾ വരും ദിവസങ്ങളിൽ പുറത്തു വരുമെന്നതിൽ സംശയമില്ല. അതുകൊണ്ട് എത്ര ഒഴിഞ്ഞു മാറിയാലും ജനങ്ങളുടെ കോടതിയിൽ ശ്രീ വി ഡി സതീശന് മറുപടി പറയേണ്ടി വരും.